ഓക്കെ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഡക്ഷൻസിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ മൂന്ന് ഡിഡക്ഷൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എയ് ടി സി എ ടി സിയിലെ ഇൻഷുറൻസ് പ്രീമിയം കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു എയ് ടി ട്രിപ്പിൾ സി അവിടെ എന്തിനെ കുറിച്ചിട്ടായിരുന്നു പെൻഷൻ ഫണ്ടിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എയ് ടി സി സി ഡി സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പെൻഷൻ സ്കീംസ് ആണ് ഇതിൽ മൂന്നിലും കൂടിയിട്ട് നമുക്ക് എത്രത്തോളമാണ് ഡിഡക്ഷൻ കിട്ടുക വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡാണ് ഡിഡക്ഷൻ കിട്ടുക അതാണ് ഈ ഒരു അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് ഡിഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് എയ്റ്റി സി സി ജി ഓക്കെ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയേഴ്സ് അണ്ടർ രാജീവ് ഗാന്ധി ഇക്വിറ്റി ഷെയേഴ്സ് സ്കീം അതായത് ആർ ജിഇ എസ് എസ് രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിങ്സ് സ്കീമ് പ്രകാരം നമ്മൾ ഏതെങ്കിലും ഒരു ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയേഴ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഡിഡക്ഷൻ കിട്ടുമെന്നുള്ളതാണ് പറയുന്നത് ഓക്കെ വേർ എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഓർ not ordinary resident, acquires listed equity shares in accordance with a notified scheme, Rajiv Gandhi Equity Savings Scheme or listed units of equity-oriented fund, we shall be entitled to a deduction of 50% of the amount invested in such equity shares or units during the previous year or rupees 25,000. വിച്ച് അവർ ഈസ് ലെസ് അപ്പോൾ ഇങ്ങനെ രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിങ്സ് സ്കീമ് പ്രകാരം ഏതെങ്കിലും ഒരു ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയേഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ എത്രത്തോളമാണ് ഡിഡക്ഷൻ കിട്ടാൻ സാധ്യതയുള്ളത് കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട് അല്ലേ എന്തൊക്കെയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് എത്രയാണോ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇല്ലയെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വിച്ച് അവർ ഈസ് ലെസ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇല്ലയെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വിച്ച് അവർ ഈസ് ലെസ്സർ ആണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ട എമൗണ്ട് ആയിട്ട് വരുന്നത് ഫോർ ദ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ദി ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദിയർ അസോസിയേറ്റ് ഷുഡ് നോട്ട് എക്സിഡ് ട്വൽവ് റാക്ക് റുപ്പീസ് ഇങ്ങനെ ഒരു ഡിഡക്ഷൻ കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അസ് എസ് സിയുടെ ഗ്രോസ് ടോട്ടലിംഗും ഒരിക്കലും ട്വൽവ് ലാക്ക് റുപ്പീസിനേക്കാൾ ഇൻക്രീസ് ചെയ്യാൻ പാടില്ല ഓക്കെ ദ അസ്എസ്ഇ ഇസ് എ ന്യൂ റീറ്റെയിലർ ഇൻവെസ്റ്റർ എസ്മെ ബി സ്പെസിഫൈഡ് ഇൻ ദി സ്കീം അതുപോലെ തന്നെ ഈ ഒരു സ്കീമിലെ ഇയാൾ ആദ്യമായിട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ന്യൂ റീറ്റെയിൽ ഇൻവെസ്റ്റർ ആയിരിക്കണം അതുപോലെ തന്നെ ഇത് ഇൻവെസ്റ്റ്മെന്റ് ഈസ് മെയ്ഡ് ഇൻ സച്ച് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഓർ ലിസ്റ്റഡ് യൂണിറ്റ്സ് ആസ് മെയ് സ്പെസിഫൈ ഇന്ന് സ്കീം സ്കീമിൽ പറയുന്ന പ്രകാരം തന്നെയായിരിക്കണം ഒരു ഇൻവെസ്റ്റ്മെന്റിൽ അയാൾ എത്തിച്ചേർന്നിരിക്കേണ്ടത് ഇനി ദി ഇൻവെസ്റ്റ്മെന്റ് ഈസ് ലോക്ക്ഡ് ഇൻ ഫോർ എ പീരീഡ് ഓഫ് ത്രീ ഇയേഴ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സിഷൻ ഓഫ് ഷെയർസ് ഓർ യൂണിറ്റ്സ് ഇനി അവിടെ പറയുന്നത് എന്താണ് ഒരു കോൺസിക്യൂട്ടീവ് ത്രീ ഇയേഴ്സ് വരെ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ലോക്ക്ഡൗൺ ലോക്കായിട്ടിരിക്കാൻ പറ്റുള്ളൂ അതായത് അത്രയും ടൈമിൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യുകയുള്ളൂ ആ ഒരു ഡിഡക്ഷൻ കിട്ടുള്ളൂ ഗെറ്റ് ഡിഡക്ഷൻ ഫോർ ത്രീ കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സ് ആ ഒരു മൂന്ന് കോൺസിക്യൂറ്റീവ് അസസ്മെൻറ്റ് ഇയേഴ്സ് വരെ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ആ ഒരു ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടീഷൻസാണ് ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മളെന്താ പറയുന്നത് എ ടി സി സി ജി പ്രകാരം ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ നോക്കണം രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിങ്സ് സ്കീം പ്രകാരം ഏതെങ്കിലും ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയേഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഡിഡക്ഷൻ കിട്ടും എത്രത്തോളമാണ് ഡിഡക്ഷൻ കിട്ടുന്നത് ആക്ച്വൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഫിഫ്റ്റി ോ ഇല്ല എന്നുണ്ടെങ്കിൽ ട്വൻറ്റി തൗസൻഡ് വിച്ച് അവറിസ് ലെസ് ആയിരിക്കും നമുക്ക് ഡിഡക്ഷൻ എമൗണ്ട് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം നെക്സ്റ്റ് പറയുന്നതാണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എയ്റ്റി ഡി അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കുന്നത് എയ്റ്റി ഡി ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇല്ലേ നമുക്കറിയാം ഈ ഒരു എയ്റ്റി കാര്യങ്ങളിലെല്ലാം നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എച്ച് യു എഫിൻ്റെയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെയും ക്ഷൻസിനെ കുറിച്ചിട്ടാണ് അല്ലെ ഈ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എയ്റ്റി ഡി മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് ഇനി നോക്കുക എ ഡിഡക്ഷൻ ഓഫ് പ്രീമിയം പെയ്ഡ് ഫോർ സെൽഫ് സ്പൗസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ അപ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് അതായത് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ സ്പൗസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൺ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എന്താണ് സ്വന്തമായിട്ട് ജോലിയില്ലാതെ പാരൻസിനെ ഡിപ്പൻഡ് ചെയ്ത് നിൽക്കുന്ന കുട്ടികളുണ്ടായിരിക്കും ഇല്ലേ അതാണ് ഈ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം കിട്ടും മാക്സിമം ട്വൻ്റി ഫൈവ് തൗസൻ്റോളം ഡിഡക്ഷൻസ് കിട്ടും ഇനി പ്രീമിയം പെയ്ഡ് ഫോർ പാരൻസ് വെതർ ഡിപ്പെൻഡൻറ്റ് അപ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് അതുപോലെ തന്നെ നമ്മൾ പേരൻസിന് വേണ്ടിയിട്ടും നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് കിട്ടും അപ് ടു ട്വൻറ്റി ഫൈവ് തൗസൻ്റെ ഡിഡക്ഷൻ കിട്ടും അത് ഡിപ്പെൻ്റൻ്റ് ആകാം ഇല്ലെങ്കിൽ ഇൻഡിപ്പെൻഡൻ്റ് ആകാം അതായത് നമ്മളുടെ വരുമാനത്തിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പാരൻറ്റ്സ് ആയിരിക്കാം അല്ലാതെ ആയിരിക്കാം എന്നാലും നമ്മൾ ഈ പേരൻസിന് വേണ്ടിയിട്ട് ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് നമുക്കവിടെ പ്രീമിയം കിട്ടും ഇനി അവിടെ നോക്കേണ്ടത് ഈ പ്രീമിയം ഈസ് പെയ്ഡ് ഫോർ സീനിയർ സിറ്റിസൺ ഡിഡക്ഷൻ ഈസ് അലൗഡ് അപ് ടു തേർട്ടി തൗസൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇനി നമ്മളവിടെ കൊടുക്കുന്നത് ഒരു സീനിയർ സിറ്റിസന് വേണ്ടിയിട്ടാണ് ഈ ഒരു അതായത് സിക്സ്റ്റി ടു എറ്റി ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രീമിയം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിഡക്ഷൻ കിട്ടുന്നത് തേർട്ടി തൗസൻഡ് ആണ് ഓക്കെ ഇനി നോക്കുക എനി എക്സ്പെൻഡിച്ചർ ഓൺ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഫോർ സെൽഫ് സ്പൗസ് ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ അപ് ടു റുപ്പീസ് ഫൈവ് തൗസൻഡ് ഇസ് ഓൾസോ ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ എയ്റ്റി ഡി വിത്തിൻ ലിമിറ്റ് ഓഫ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ബാർ തേർട്ടി തൗസൻഡ് എനി പേയ്മെൻറ്റ് ഫോർ ഓർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് എ നോട്ടിഫൈഡ് ഹെൽത്ത് സ്കീം ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഷാൾ ഓൾസോ ബി ക്വാളിഫൈ ഫോർ ഡിഡക്ഷൻ പിന്നീട് അവിടെ പറയുന്നത് നമ്മളുടെ ഹെൽത്ത് ഇഷ് ഇഷ്യൂസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൽ നമുക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്പൗസിന് വേണ്ടിയിട്ടോ ഡിപ്പെൻ്റൻറ്റ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ എത്രത്തോളം ഫൈവ് തൗസൻഡ് വരെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ലിം ഡിഡക്ഷൻസ് കിട്ടുന്നുണ്ട് ഇനി അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഓൾസോ ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ എയ്റ്റി ഡി വിത്ത് ഇൻ ലിമിറ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഓർ തേർട്ടി തൗസൻഡ് അവിടുത്തെ നമ്മുടെ ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെയും തേർട്ടി തൗസൻഡ് ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ റിഡക്ഷൻസ് കിട്ടുന്നുള്ളൂ ഈ ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഫൈവ് തൗസൻഡ് റിഡക്ഷൻ കിട്ടുന്നു എന്ന് പറഞ്ഞു പക്ഷേ ടോട്ടലി നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് എത്രത്തോളം റിഡക്ഷൻ കിട്ടുള്ളൂ ഒന്നുമില്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് അല്ലാന്നുണ്ടെങ്കിൽ തേർട്ടി തൗസൻഡ് ഓക്കെ ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് സീനിയർ സിറ്റിസൺ ആണ് എന്നുണ്ടെങ്കിൽ തേർട്ടി തൗസൻഡ് അല്ല നമുക്ക് അവിടെ കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി തൗസൻഡ് ആണ് അപ്പോൾ ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റി പ്രകാരം ആ ഒരു തേർട്ടി തൗസൻഡ് എന്നുള്ളതിപ്പോൾ മാറി ഫിഫ്റ്റി തൗസൻഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലിമിറ്റിൽ ശ്രദ്ധിക്കുക തേർട്ടി തൗസൻഡ് അല്ല ഫിഫ്റ്റി തൗസൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ സ്പൗസിനോ ഡിപ്പെൻ്റൻ്റ് ചിൽഡ്രനോ അല്ലെങ്കിൽ സെൽഫിന് വേണ്ടിയിട്ടോ ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സ്കീമിൽ ചേർന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ ട്വൻ്റി ഫൈവ് തൗസൻഡ് വരെയാണ് ഡിഡക്ഷൻ കിട്ടുന്നത് ഇനി സീനിയർ സിറ്റിസന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള പ്രീമിയം പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഫിഫ്റ്റി തൗസൻഡ് വരെ ഡിഡക്ഷൻ കിട്ടുന്നുണ്ട് ഇനി ചെക്കപ്പിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ നമുക്ക് മാക്സിമം കിട്ടുന്ന എമൗണ്ട് ഫൈവ് തൗസൻഡ് തന്നെയാണ് ആ ഒരു മോഡ് ഓഫ് പേയ്മെൻറ്റ് ക്യാഷിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനി മാക്സിമം ഓവറോൾ ലിമിറ്റ് എത്രയിൽ നിൽക്കുന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡോ അല്ലെങ്കിൽ ഫിഫ്റ്റി തൗസൻഡോ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ഓവറോൾ ലിമിറ്റ് നമുക്ക് വരുന്നത് അപ്പോൾ അത്രത്തോളമാണ് നമുക്ക് എന്ത് പറ്റിയുള്ളൂ ഡിഡക്ഷൻസ് കിട്ടുള്ളൂ ഫോർ ക്ലെയിമിങ് ഡിഡക്ഷൻ പ്രീമിയം ഷുഡ് ബി പെയ്ഡ് ബൈ ചെക്ക് ഓർ ക്രോസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപ്പോൾ ഇങ്ങനെ ഒരു ഡിഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രീമിയം അടയ്ക്കേണ്ടത് ചെക്കായിട്ടോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റോ ആയിട്ടായിരിക്കണം ഇനി പ്രിവൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡിച്ചറാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്യാഷ് ആയിട്ടും ഈ ഒരു ഫൈവ് തൗസൻഡ് നമുക്ക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിഡക്ഷൻ കിട്ടാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളവിടെ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം എയ്റ്റി ഡീല് പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിനെ കുറിച്ചിട്ടാണ് സെൽഫോ സ്പൗസോ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രനോ ആണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് റിഡക്ഷൻ ഇനി ഒരു ഒരു ഡിപ്പെൻഡൻറ്റ് പാരൻറ്റിനാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻ്റ് ആണ് ഇനി സീനിയർ സിറ്റിസൺ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ റിഡക്ഷൻ വരുന്നത് ഫിഫ്റ്റി തൗസൻ്റ് ആണ് ഇനി പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് നമുക്കവിടെ ഒരു ഫൈവ് തൗസൻഡ് ഡിഡക്ഷൻ അലൗ അലൗവബിൾ ആണ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് മെഡിക്കൽ ആണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഡക്ഷനാണ് ആ ഒരു കാര്യങ്ങൾ പറയുന്നത് നമ്മളുടെ എയ് ടി ഡി ഡി ബിയിലാണ് ഇതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എയ് ഡി ഡി ബി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എ ഡിഡക്ഷൻ ടു എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഓർ എച്ച് യു എഫ് എച്ച് യു എഫിനോ അല്ലെങ്കിൽ സാധാരണ ഇൻഡിവിജ്വലിനോ എത്രയാണോ എക്സ്പെൻഡിച്ചർ ആക്ച്വലി ഇൻകേർഡ് ഓൺ ദി മെഡിക്കൽ ട്രീറ്റ്മെൻറ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഡിപ്പെൻ്റ് ഇൻ റെസ്പെക്ട് ഓഫ് സ്പെസിഫൈഡ് ഡിസീസസ് അപ് ടു എ മാക്സിമം ഓഫ് റുപ്പീസ് ഫോർട്ടി തൗസൻഡ് ഇനി ഇൻ കേസ് ഓഫ് സീനിയർ സിറ്റിസൻസ് റുപ്പീസ് സിക്സ്റ്റി തൗസൻ്റ് ഓക്കെ ഇവിടെ എമൗണ്ടിൽ വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ ഡിഡക്ഷൻ എയ്റ്റി ഡി ഡി ബിയിലെ ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എയ്റ്റി ഡി ലെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിനെ കുറിച്ചിട്ടാണ് എയ്റ്റി ഡി ഡി ബിയിൽ ഡിസ്കസ് ചെയ്യുന്നത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇനി ഒരു എച്ച് യു എഫിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനോ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്യാഷ് ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന മാക്സിമം ഡിഡക്ഷൻ ഫോർട്ടി തൗസൻഡ് ആണ് എത്രയാണോ എമൗണ്ട് പെയ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഫോർട്ടി തൗസൻഡ് നമുക്ക് അവിടെ ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നത് ഇനി ഒരു അറുപതിൻ്റെയും എൺപതിൻ്റെയും ഇടയിൽ വയസ്സുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വരുന്ന ക്യാഷിലെ ഡിഡക്ഷൻ കിട്ടുന്നത് വൺ ലാക്ക് റുപ്പീസാണ് ഇനി അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആണ് അതായത് എയ്റ്റി ഇയേഴ്സിന് അബവ് ഏജുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവർക്കും അവിടെ ഡിഡക്ഷൻ കിട്ടുന്നത് വൺ ലാക്ക് റുപ്പീസാണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ ചില സ്പെസിഫൈഡ് ഡിസീസസ് ഉള്ള ആൾക്കാരുണ്ട് ദ സ്പെസിഫൈഡ് ഡിസീസസ് ആർ ന്യൂറോളജിക്കൽ ഡിസീസസ് ക്യാൻസർ എയ്ഡ്സ് ക്രോണിക് റീനൽ ഫെയിലിയർ ഹീമോഫീലിയ തലസ് സ്ലേമിയ തലസ് ഫേമിയ പോലുള്ള അസുഖങ്ങളാണ് അത് ഇതിനൊക്കെയാണ് നമ്മൾ സ്പെസിഫൈഡ് ഡിസീസസ് ആയിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സ്പെസിഫൈഡ് ഡിസീസിനുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് ഇത്രത്തോളം ഡിഡക്ഷൻ കിട്ടും എന്നുള്ളതാണ് ഓക്കെ ആക്ച്വലി ഇൻകേർഡ് ഓൺ ദി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഡിപെൻഡൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് സ്പെസിഫൈഡ് ഡിസീസസ് അപ് ടു എ മാക്സിമം ഓഫ് അപ്പോൾ ഈ ഒരു എയ് ഡി ഡി ബിയിലെ സ്പെസിഫൈഡ് ഡിസീസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് ക്യാൻസർ എയ്ഡ്സ് ഹീമോ ഫീലിയ പോലുള്ള അസുഖങ്ങളൊക്കെയാണ് ഈ ഒരു സ്പെസിഫൈഡ് ഡിസീസസിൽ പെടുന്നത് അതിലെ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഡിപ്പെൻ്റൻ്റ് ചിൽഡ്രന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാരൻസിന് വേണ്ടിയിട്ടോ ഒക്കെ ട്രീറ്റ് ചെയ്യാവുന്നതാണ് സിക്സ്റ്റി ഇയേഴ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണോ എമൗണ്ട് പെയ്ഡ് അല്ലെങ്കിൽ മാക്സിമം ഫോർട്ടി തൗസൻഡ് വിച്ച് അവർ ഈസ് ലെസ്സർ അതായിരിക്കും ഇനി സിക്സ്റ്റി ടു എയ്റ്റി കാറ്റഗറിയിൽ ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വൺ ലാക്ക് റുപ്പീസ് വരെ അവർക്ക് അവിടെ ഡിഡക്ഷൻ കിട്ടാം ഇനി എയ്റ്റി ഇയേഴ്സിന് അബവ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ട്രീറ്റ്മെൻറ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ വൺ ലാഖ് റുപ്പീസ് വരെ തന്നെയാണ് ഡിഡക്ഷൻസ് കിട്ടുന്നുണ്ടായിരിക്കുക ഇനി നോക്കുക ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ എയ്റ്റി ഇ എയ്റ്റി ഇയിൽ പറയുന്ന ഇതിനെ കുറിച്ചിട്ടാണ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് ഇ പറയുമ്പോൾ എഡ്യൂക്കേഷൻ എയ്റ്റി ഇ ഹയ്യർ ഹയർ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ലോൺ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റുമേ നമുക്ക് എത്രത്തോളം ഡിഡക്ഷൻ കിട്ടും എന്നുള്ളതാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇവരെന്നാണോ ലോൺ എടുത്തിട്ടുള്ളത് ഏ ആ ഒരു ഇൻട്രസ്റ്റ് എന്നു മുതലാണോ പേയ്മെൻറ്റ് നടത്തി തുടങ്ങിയിട്ടുള്ളത് അവിടുന്ന് അങ്ങോട്ട് എട്ട് വർഷത്തേക്കാണ് നമുക്ക് ആ ഒരു റിഡക്ഷൻ കിട്ടുന്നത് അതായത് എട്ട് വർഷം വരെ നമുക്ക് മാക്സിമം റിഡക്ഷൻ കിട്ടും അതിന് മുൻപ് നമ്മളുടെ ഈ ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റ് അടച്ച് തീരുകയാണെന്നുണ്ടെങ്കിൽ ഏതാണോ വിച്ച് അവർ ഇസ് ഏർ അത്ര ടൈം പീരീഡ് വരെ നമുക്ക് എന്ത് കിട്ടും ഡിഡക്ഷൻ കിട്ടും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ദ ഡിഡക്ഷൻ വിൽ ബി അലൗഡ് ഫോർ ദി പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ദി അസ് സിസ്റ്റാൻസ് പേയിങ് ദി ഇൻട്രസ്റ്റ് ആൻഡ് സെവൻ സക്സീഡിങ് പ്രീ പ്രീവിയസ് ഇയേഴ്സ് ഓർ അൺ ടി ദ ഇൻട്രസ്റ്റ് ഈസ് ഫുള്ളി പെയ്ഡ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി എന്നാൽ മുതലാണോ ഇവർ ഇൻട്രസ്റ്റ് കൊടുക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ എട്ട് വർഷം വരെ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഒരു ഡിഡക്ഷൻ കിട്ടാവുന്നതാണ് ഇനി അവിടെ ശ്രദ്ധിക്കണം അതിന് മുൻപ് തന്നെ അവരുടെ ഇൻട്രസ്റ്റ് എട്ട് വർഷത്തിന് മുൻപ് തന്നെ അവർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ വിച്ച് അവർ ഈസ് ഏർലിയർ ഏതാണോ ആദ്യം നടക്കുന്നത് അതുവരെ അവർക്ക് എന്ത് കിട്ടും ഡിഡക്ഷൻസ് കിട്ടും അതായത് മാക്സിമം എട്ട് വർഷം വരെയാണ് അവർക്ക് ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ ഇനി ഇവിടെ ഒരു പ്രത്യേകത പറയുന്നുണ്ട് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ലോണാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ എന്താണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് എനി കോഴ്സ് ഓഫ് സ്റ്റഡി പെർസ്യൂഡ് ആഫ്റ്റർ പാസിംഗ് ദി സീനിയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഓർ ഇറ്റ്സ് ഈക്വൽ ആൻഡ് ഫ്രം എനി സ്കൂൾ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി ഓർ ബൈ എനി അതർ അതോറിറ്റി ഓതറൈസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി അതായത് ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയോ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അതായത് നമ്മളുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ സീനിയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആയതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ബോർഡിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യൂലേ അപ്പോൾ അതിനൊരു ഓണർഷിപ്പ് ഉള്ളത് സെൻട്രൽ ഗവൺമെൻറിൻറ്റിനാകാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാകാം അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിക്കാകാം അപ്പോൾ അങ്ങനെ ഏതിനും നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഹയർ എഡ്യൂക്കേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ് അതായത് സീനിയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പാസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കതിനെ ഹയർ എഡ്യൂക്കേഷൻ ആയിട്ട് പറയാവുന്നതാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ അസസി എസ് സി സ്പൗസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിൽഡ്രന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന് വേണ്ടിയിട്ടോ ഒക്കെയാണ് ഈ ഒരു ലോൺ എടുത്തിട്ടുള്ളത് ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുള്ളത് അതിന് ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമൊക്കെ നമുക്ക് എന്ത് കിട്ടും ഡിഡക്ഷൻ കിട്ടും കേട്ടോ ഇനി ഇവിടെ ശ്രദ്ധിക്കുക റിലേറ്റീവ് എന്ന് പറയുമ്പോൾ അത് ആരൊക്കെയാണ് പറയുമ്പോൾ നമ്മൾ സ്പൗസ് ആകാം ഇല്ലെങ്കിൽ ചിൽഡ്രനാകാം ഓർ ദി സ്റ്റുഡൻറ്റ് ഫോർ ഹോം ദി ഇൻഡിവിജ്വൽസ് ലീഗൽ ഗാർഡിയൻ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ലീഗൽ ഗാർഡിയൻ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ നമുക്കെന്തെന്ന് പറയാവുന്നതാണ് റിലേറ്റീവ് എന്ന് പറയാവുന്നതാണ് അപ്പോൾ ഈ ഒരു അസസി അസ്എസിയുടെ സ്പൗസിന് വേണ്ടിയിട്ടോ ചിൽഡ്രന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ലീഗൽ ഗാർഡിയനാണ് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ടോ ഒരു ഹയർ എഡ്യൂക്കേഷൻ ലോൺ എടുത്തു എന്നിട്ട് അതുമെ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ ആ ഇൻട്രസ്റ്റുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടും ഡിഡക്ഷൻ കിട്ടും എത്രത്തോളമാണ് എയ്റ്റി ഇയേഴ്സോ അല്ലെങ്കിൽ എന്നാണോ ഫുള്ളി ഈ ഒരു ലോൺ പേയ്മെൻറ്റ് നടത്തുന്നത് വിച്ച് അവർ ഈസ് ഏർലിയർ അതുവരെ അയാൾക്ക് എന്ത് കിട്ടുകയാണ് ഡിഡക്ഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതാണ് ഈ ഒരു ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ എയ്റ്റി ഇ എയ്റ്റി ഇ പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ലോണാണ് എയ്റ്റി ഡി ഡി ബി എന്നിനെ കുറിച്ചിട്ടാണ് പറയുന്നത് സ്പെസിഫൈഡ് ഡിസീസസിനെ കുറിച്ചിട്ടാണ് ആ ഒരു സ്പെസിഫൈഡ് ഡിസീസസിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ പിന്നീട് നമ്മൾ പറഞ്ഞു എയ്റ്റി ഡി എയ്റ്റി ഡി എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നുണ്ടായിരുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിനെ കുറിച്ചിട്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നത് അല്ലേ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എയ്റ്റി സി സി ജി ആയിരുന്നു അവിടെ രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിങ്സ് സ്കീമിലെ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസിനെ കുറിച്ചിട്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നത് അതിന് മുൻപ് നമ്മൾ എയ്റ്റി സി എയ്റ്റി ട്രിപ്പിൾ സി എയ് സി സി ഡി ഈ മൂന്ന് സെക്ഷൻസും പറഞ്ഞു അവിടെ മാക്സിമം നമുക്ക് ലിമിറ്റ് കിട്ടുന്നത് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡാണ് അപ്പോൾ ഇത്രയും ഡിഡക്ഷൻസ് അടുത്ത ക്ലാസ്സിലേക്ക് എന്തായാലും പഠിച്ചിട്ട് വരിക ഓക്കെ